നമസ്കാരം. പാട്ടുകളുടെ കൂട്ടുകാരി നീനുവാണ് നിങ്ങളോട് സഭാ ടി വിയിലൂടെ സംസാരിക്കുന്നത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഒരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കാനാണ് ഞാനിവിടെ എത്തിയത്. റേഡിയോയിൽ നിന്നും ഇറങ്ങി നിങ്ങളുടെ ഇടയിലേക്ക് എത്തിയത് റേഡിയോയുടെ 100 വർഷങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിരുന്നു ഞങ്ങളിവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ കണ്ടത് ഏറ്റവും മികച്ചൊരു സംഘാടനവും കൃത്യമായ സമയബന്ധിതമായി നടത്തുന്ന പ്രോഗ്രാമുകളും ഒക്കെയാണ് ഇവിടെ കണ്ടത്. വലിയ രീതിയിൽ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ സംഘാടകർ ആശംസകൾ അഭിനന്ദനങ്ങളും ഒക്കെ അർഹിക്കുന്നുണ്ട്. ആൻഡ് സഭാ ടി വി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം 2-3 ദിവസമായിട്ട് ഈ നമ്മുടെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ അല്ലെങ്കിൽ കേരളീയത്തിൻ്റെയും ഒക്കെയും അപ്ഡേറ്റുകൾ കൃത്യമായി ഇതിൻ്റെ അവതാരകർ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ കാണാറുണ്ട്. നല്ല അവതാരകർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പം എല്ലാ ആശംസകളും പറയുകയാണ്. സോ ബാക്കി ഇനി റേഡിയോയിലാണ്. പാട്ടുകളുമായിട്ട് കൂട്ടുള്ളതുകൊണ്ടാണ് പാട്ടുകളുടെ കൂട്ടുകാരി എന്ന പേര് വന്നത്. കാരണം FM-ൽ ഞാൻ റേഡിയോ ജോക്കി മാത്രമല്ല, മ്യൂസിക് ഷെഡ്യൂളർ കൂടെയാണ്, മ്യൂസിക് മാനേജർ കൂടിയാണ്. അപ്പോൾ ഒരു 2 വരി പാട്ട് സഭാ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഉണ്ണികളെ ഒരു കഥ പറയാ, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, പുൽമേട്ടിലോ പൂങ്കാട്ടിലോ, എങ്ങോ പിറന്നു പണ്ടിളം മുളം കൂട്ടിൽ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം.